ഹൈക്കണെന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷക്കാർക്കിടയിലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലൊക്കെ ഭയങ്കര പരസ്യം ചെയ്തൊരു വണ്ടിയാണ് ഹൈക്കൺ. വണ്ടി ഇറങ്ങുന്നതിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈക്കൺ ഒറ്റ ചാർജിൽ 200 കിലോമീറ്റർ ഓടാമെന്നതാണ്. ഇതിന് തൊട്ട് മുമ്പ് മഹീന്ദ്ര കമ്പനി ഇലക്ട്രിക് ഓട്ടോറിക്ഷ 120 ആയിരുന്നു. ഇപ്പോൾ ഹൈക്കൺ എന്ന ഓട്ടോറിക്ഷ 200 മാറിയപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെയാണ്. മഹീന്ദ്ര കമ്പനിയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഹൈക്കൺ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ എങ്ങനെയാണ്, അതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുമോ. ഏതൊരു വാഹനത്തിൻ്റെയും നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിൽ പോയി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മകൾ മാത്രം അറിയുള്ളൂ എന്ന സ്ഥിതിക്ക് തന്നെയാണ്. എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ ഓട്ടോ ഡ്രൈവർമാരും അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാരൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് വീഡിയോകൾ ചെയ്യാറുള്ളത്. അവർ 8 മാസം അല്ലെങ്കിൽ 5-6 മാസമൊക്കെ ഉപയോഗിച്ച് അവർക്ക് കിട്ടുന്ന അനുഭവം ജനങ്ങളിലേക്ക് പങ്കുവെച്ച് ജനങ്ങൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കണ്ടിട്ടാവും. ഹൈക്കൺ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന 1-2 ഡ്രൈവർമാരെ ഞാൻ ഫോൺ ചെയ്യാനിടയായി. അവരുടെ അനുഭവം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹൈക്കൺ ഓട്ടോറിക്ഷ 200 കിലോമീറ്റർ കിട്ടുന്നുണ്ടോ, അത് സാധാരണക്കാരെ അപേക്ഷിച്ച് അങ്ങനെ ഒരു വണ്ടി എടുത്താൽ ലാഭമാണോ നഷ്ടമാണോ, വണ്ടിക്ക് മറ്റ് വേറെന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ മുഴുവനായിട്ടും എല്ലാവരും ഈ ഒരു സംഭാഷണം കേൾക്കണം, കേട്ടിരിക്കണം. കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങളിങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കുന്നത് ഗുണമാണോ അതോ ദോഷമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഹൈക്കിൽ ഓടിക്കുന്നതാണോ, ഡ്രൈവറാണോ? അതെ. നിങ്ങൾ പിന്നെ വണ്ടി വാങ്ങിയിട്ട് എത്ര ആയിപ്പോ ഹൈക്കിൻ്റെ? ചാർജിങ് നമുക്കൊരു 4.5 മണിക്കൂർ വരെ കൊണ്ട് വീട്ടില് ചാർജ് ചെയ്യാനായിട്ടാണ്. 4.5 മണിക്കൂർ, അതിൽ എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് ഇപ്പൊ എനിക്ക് ആദ്യമൊക്കെ 120 കിട്ടിയിട്ടായിരുന്നു, പിന്നെ 100-90 ആയിട്ട് മാറുന്നുണ്ടത്. കുറഞ്ഞു വരുവാണോ മൈലേജ്? കുറഞ്ഞു കൂടിയൊക്കെ വരുന്നുണ്ട്, കാരണം ഓരോ അപ്ഡേഷൻ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. കമ്പനി പറയുന്ന മൈലേജ് എത്രയായിരുന്നു? കമ്പനി 200 ഒക്കെ പറയണ്ട, അതൊന്നും കിട്ടത്തില്ല. ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോ അതില് 5 മണിക്കൂർ ചാർജ് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ 200 കിലോമീറ്റർ ഓടാ 2,95,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. അതൊന്നും വെറുതെയാണോ, അതൊന്നും വിശേഷിച്ച് വണ്ടി എടുക്കരുത്. 100 കിലോമീറ്റർ കണക്കാക്കി 100-120 കിലോമീറ്റർ കിട്ടും. ഇപ്പൊ 150 ചിലവർക്ക് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ റോഡിലൊന്നും അത് കിട്ടില്ല. നല്ല നിരപ്പായ ലെവൽ റോഡൊക്കെ ഉണ്ടെങ്കിൽ 140-150 കിട്ടുള്ളൂ. അത്യാവശ്യം കയറ്റം ഇറക്കമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 100-120, 90 മുതൽ 120 പിന്നെ ചാർജിങ്ങിന് പിന്നെ വഴിയിൽ നിക്കുന്ന പ്രശ്നങ്ങൾ എന്തുണ്ടോ? ഇങ്ങനെ അതിലിപ്പോ കിലോമീറ്റർ ആയിട്ട് കാണിക്കുന്നുണ്ടോ വണ്ടിമിൽ ഇത്ര ഓടാന്നുള്ളത്? വണ്ടിയിൽ അങ്ങനെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഏകദേശം ധാരണ വെച്ചിട്ടാണ് ഓടിക്കാനായിട്ട്. കാരണം അതിലൊരു നമ്മുടെ മൊബൈലിലെ കട്ട വിട്ടിട്ട് 4 കട്ടയാണുള്ളത്. 3 കട്ടയും 1 ചുമപ്പും നമ്മുടെ ബാറ്ററിയുടെ മൊബൈലിൽ കാണിക്കത്തില്ലേ, അതേപോലെ. അപ്പം ആദ്യത്തെ 3 പച്ചയില് എത്ര എത്ര വെച്ചിട്ട് ഓടും, ലാസ്റ്റത്തെ ചുമപ്പ് വന്നെങ്കിൽ നമ്മൾ വണ്ടി അതിന് സൈഡാക്കി ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറണം. അപ്പൊ ലോങ് ഓട്ടങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ വരുമ്പോ? ലോങ്ങിന് വന്നാൽ നമുക്കൊരു ആള് കയറിനനുസരിച്ച് മൈലേജ് കുറയും. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അതായത് ഒരു ഡ്രൈവറും ഒരു പാസഞ്ചർ, ഒരു 50 കിലോ അല്ലെങ്കിൽ 60 കിലോ ഒരു പാസഞ്ചർ ആണെങ്കിൽ നമുക്ക് ഒരു 120 കിലോമീറ്റർ എന്തായാലും കിട്ടും. 100 കിലോമീറ്റർ മൈലേജിൽ നിങ്ങൾക്കിപ്പോ 90, 100, 120 അടുത്തൊക്കെ മൈലേജ് കിട്ടുമ്പോ കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ ഐക്കൺ ഓഫീസിൽ പോകാറില്ലേ? ഇപ്പൊ ഈ സർവീസ് സെന്ററിൽ ഈ കംപ്ലൈന്റ് എന്നാണ് നമ്മള് പല പ്രാവശ്യം പറഞ്ഞ. ഇപ്പൊ അതിപ്പം ഒരു 90, 100 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ പറഞ്ഞു പറഞ്ഞാൽ അവർക്കിപ്പോ 150, 160 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. അപ്പൊ നമ്മുടെ റോഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ റോഡ് കേറ്റമുള്ള കാരണം അത് കിട്ടില്ല എന്നാണ് അത് പറയണത്. അവര് പറഞ്ഞത് അവര് ടെസ്റ്റിംഗ് കണ്ടീഷൻ അതായത് ലെവലിലെ റോഡിലാണ് അവര് കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിക്ക് പ്രശ്നമുണ്ട്,
നമ്മൾ കംപ്ലൈന്റ് കൊടുക്കും. അത് നമ്മുടെ വണ്ടി തൊട്ട് നല്ല ഹൈവേയില് ലെവൽ റോഡിലും സ്പീഡ് കുറച്ച് ഓടിച്ചെങ്കിൽ മൈലേജ് കിട്ടും. അതിൽ 150 മൈലേജ് വരെ കിട്ടും. പക്ഷെ എല്ലാവരും വണ്ടി 20 സ്പീഡിലോ അല്ലെങ്കിൽ 25 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോവാ. നല്ല ഉറും ഭരിക്കുമ്പോൾ പോവും, ലെവൽ റോഡിലാണ് വണ്ടി പോവും. നമുക്കത് പറ്റില്ല. നമ്മുടെ റോട്ടിൽ കൂടെ നമുക്ക് 30-35 സ്പീഡിൽ ചുരിക്കുന്നത് വേണ്ടത് കണ്ടീഷനിൽ അവർക്ക് നടക്കും. അതിനു വേണ്ടി പോണ കാരണം നല്ല പോയിട്ട് തിരിച്ചു വന്നാൽ മതി. അല്ലാണ്ട് ഈ പറഞ്ഞ നല്ല കിട്ടില്ല. എങ്ങനെയാലും 200 കിലോമീറ്റർ തന്നെ ഒരു 170-180 കിട്ടേണ്ടതാണല്ലോ. ഞാൻ എങ്ങനെയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. 100, 80, 90 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണല്ലോ. 100 കുറവ് വരുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവരിപ്പോ ഒരു അപ്ഡേഷൻ ആയിട്ട് ചെയ്തു വരുന്ന ചില വണ്ടിക്കാർക്ക് 150 കിട്ടുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്തു തരും. ജൂൺ മാസം വരെ സമയം കൊടുക്കണം അതിൽ ചെയ്തു തരാന്ന് അവർ പറയുന്നു. വണ്ടിയുടെ വില കൂടിയിട്ട് 3,67,000 വണ്ടി വരുന്നുണ്ട്. ഈ 200 മൈലേജ് തന്നെ ഹീറ്റോ എന്ന മോഡൽ അല്ലേ? ഹീറ്റോ ഹീറ്റോ ഒറ്റ മോഡൽ തന്നെ ഉള്ളു. ഹൈക്കൺ ഹീറ്റോ അല്ലേ? അപ്പൊ ബാറ്ററി ഗ്യാരണ്ടി ഒക്കെ ഇലക്ട്രിക് ട്രിയോന്റെ മാതിരി തന്നെയാണ്? 3 വർഷമാണോ? ആ 3 വർഷമല്ല, 40 മാസമാണ് വാറണ്ടി. 40 മാസം അല്ലാതെ 3 വർഷത്തിന്റെ ഉള്ളിലൊന്നല്ല. അല്ല, 40 മാസം. അതിപ്പോ നമ്മളിപ്പോ ഈ കോവിഡിന്റെ സമയത്ത് നിർത്തിയിട്ട് തന്നെ ഇളവുകൾ ഉണ്ടോ? ബാറ്ററിയിൽ ഇളവുകൾ ഉണ്ടോ? അവരോട് പറയും ഒരു 6 മാസം കഴിഞ്ഞിട്ട് എടുത്തോളൂ. അപ്പഴേക്കും കുറച്ചുകൂടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരും. 6 മാസം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എടുക്കാതിരിക്കാൻ നല്ലത്. മൈലേജ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വരവ് നിന്നുപോകും. അപ്പൊ ഈ അടവുള്ള ആളുകളൊക്കെ ആകെ പെട്ടുപോകുമല്ലോ അങ്ങനെ ആകുമ്പോ. അതെ അതെ.